എല്ലാവർക്കും നമസ്കാരം. മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമ്മളൊരു ചെറിയൊരു വ്ളോഗുമായിട്ടാണ് വന്നിട്ടുള്ളത്. ഇത് സലാലയിലുള്ള ഒരു മോളാണ്, കാരിഫോർ. അപ്പം നമ്മൾ വണ്ടി ഇവിടെ പാർക്ക് ചെയ്തിട്ട് അങ്ങോട്ട് പോയി. നമ്മൾ കുറച്ചു നേരമൊക്കെ അവിടെ സ്പെൻഡ് ചെയ്തിട്ടുള്ളൂ. അപ്പം നമ്മൾ വരുന്ന വഴിക്ക് ചെറിയൊരു ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ചെറുതായിട്ടൊക്കെ ഒന്നൊരു സാൻഡ്വിച്ച് കഴിച്ചിട്ടാണ് നമ്മൾ ഇങ്ങോട്ട് വന്നത്. ഇവിടെ ഒരുപാട് ചെടികളുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഔട്ട്ഡോർ ആയാലും ഒരുപാട് നമ്മുടെ തെങ്ങ്, വാഴ, അതുപോലെ തന്നെ നല്ല നല്ല ഭംഗിയുള്ള പൂക്കൾ, നാട്ടിലുള്ള അരിപ്പൂ എന്നൊക്കെ പറയുന്ന ഒരുപാട് തരം പൂക്കളും ചെടികളൊക്കെ ഉണ്ട്. ഇൻഡോറിലായാലും ഇൻഡോർ പ്ലാന്റ്സ് ഒക്കെ ഉണ്ട് കേട്ടോ. മണി പ്ലാന്റും അങ്ങനെ ഒരുപാട് പ്ലാന്റ്സ് ഇൻഡോറിലും ഉണ്ട്. അപ്പോൾ നമ്മൾ സലാലയിൽ തന്നെ എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ അത്യാവശ്യമായ ഒരു ഗ്രാൻഡ് മോള് കാരിഫോർ തന്നെയാണ്. അപ്പോൾ നമ്മൾ ലുലു നെസ്റ്റോനൊക്കെ കമ്പയർ ചെയ്യുമ്പം അതൊരു ഹൈപ്പർ മാർക്കറ്റ് ആണ്, പക്ഷേ ഇതൊരു ഗ്രാൻഡ് മോൾ തന്നെയാണ്. ഇതിനുള്ളിൽ ഒരുപാട് മൾട്ടിപ്ലെക്സ് തിയേറ്റർ, അതുപോലെ തന്നെ കുഞ്ഞുങ്ങൾക്ക് കളിക്കാനുള്ള ഒരു സെൻറ്റർ ഉണ്ട്. അങ്ങനെ ഒരുപാട് ഷോപ്പുകളും പിന്നെ ഫുഡ് ഏരിയ, അങ്ങനെ ഒരുപാട് ഏരിയകളൊക്കെ ഉണ്ട്. ഇങ്ങനെ കൂടുതൽ ഫാമിലീസ് ഇങ്ങനെ ഒരുമിച്ച് ഇങ്ങനെ പോകുമ്പോൾ നല്ല രസമായിരുന്നു കേട്ടോ. നമ്മളിപ്പോൾ പ്രത്യേകിച്ച് ഷോപ്പിങ്ങും കാര്യങ്ങളും ഒന്നും ഇല്ലെങ്കിലും നമ്മളൊരു മോഡൽ ഉള്ളിലൂടെ ഇങ്ങനെ വെറുതെ അതെല്ലാം കണ്ട് ഇങ്ങനെ നടക്കുമ്പോൾ തന്നെ നല്ലൊരു രസമായിരുന്നു. പക്ഷെ തനിയെ നമ്മൾ മാത്രമായിട്ട് പോകുമ്പോൾ പ്രത്യേകിച്ച് ആ ഒരു ഫീല് കിട്ടണം. നല്ല ഒരുമിച്ച് ഇങ്ങനെ നടന്ന് സംസാരിച്ചൊക്കെ നടക്കുമ്പോൾ നല്ല രസമായിരുന്നു. ഇവിടെ വെള്ളം ഇങ്ങനെ നമ്മൾ ഇതിൽ പമ്പ് ചെയ്തിട്ട് നല്ലൊരു ഭംഗിയായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. പക്ഷേ ഞങ്ങളിപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോൾ അത് ഓഫാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞു. അതിനുശേഷം നമ്മൾ ഫുഡ് കഴിക്കാനായിട്ടാണ് പോയത്. KFCയിലാണ് ആദ്യം പോയത്. KFCയിലും അതുപോലെ തന്നെ പിന്നെ ഡോമിനോസ് പിസ സെൻറ്ററും നമ്മൾ പിസയും ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം മേടിച്ചിട്ട് നമ്മളൊരു പാർക്കിൽ പോയിട്ട് അവിടെ ഇരുന്നിട്ടാണ് നമ്മൾ പിന്നെ ഫുഡെല്ലാം കഴിച്ചിട്ടുണ്ടായിരുന്നു. സമയം എന്ന് പറയുമ്പോൾ അപ്പോൾ ഒരു 12 മണിയൊക്കെ ആയിട്ടുണ്ടാവും. ഒരുപാട് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. Thank you.
നമ്മളിപ്പോൾ KFC എന്നായാലും പിസ സെൻറ്ററിൽ നിന്നായാലും അവിടെ ഇരുന്നിട്ട് ഫുഡ് കഴിക്കുമ്പോൾ ഈ ഒരു രസം കിട്ടില്ല കേട്ടോ. നമ്മൾ ഇങ്ങനെ ഒരുമിച്ച് പുറത്ത് പോയിട്ട് അതും രാത്രിയിലാവുമ്പോൾ നല്ലൊരു രസമായിരുന്നു. പിന്നെ നല്ല തണുപ്പുള്ള ക്ലൈമറ്റും ആയിരുന്നു കേട്ടോ. നമ്മൾ മാറ്റൊക്കെ എടുക്കാൻ മറന്നുപോയിട്ട് ഇങ്ങനെ ഒരു പ്ലാനിങ് ഉണ്ടായി പുറത്ത് നിന്ന് ഫുഡ് കഴിക്കണമെന്നുണ്ടായിരുന്നു. പക്ഷേ ഇതുപോലെ പുറത്ത് ഔട്ട്ഡോർ ഫുഡ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ പെട്ടെന്നായ കാരണം നമ്മൾ മാറ്റൊന്നും എടുത്തില്ല. പക്ഷേ അവിടെ പുല്ലുള്ള കാരണം പിന്നെ വേറെ പ്രോബ്ലം ഒന്നും ഉണ്ടായില്ല. നമ്മൾ അവിടെ ഇരുന്ന് തന്നെ കഴിച്ചു. ഇതിപ്പോൾ ഒരു പാർക്കാണെങ്കിൽ കൂടി ഇത് മുന്നേ ഇവിടുത്തെ സലാല എയർപോർട്ടാണ്. ഒരു 3 വർഷമായിട്ട് ഉണ്ടാവും ഒരു പുതിയ എയർപോർട്ട് സ്റ്റാർട്ട് ചെയ്തിട്ട്. ഇതിന് മുന്നേ നമ്മുടെ സലാല എയർപോർട്ടാണിത്. ഇപ്പോൾ ഇവിടെ ഇവിടുത്തെ നേവിയാണ് ഇപ്പോൾ സ്റ്റേ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതൊരു പാർക്കാണ്. നമുക്കൊരു ചെറിയൊരു വാക്കിംഗ് ഏരിയ പോലെ നീണ്ടിട്ട് അത്യാവശ്യം ഒരു 5.5 കിലോമീറ്റർ നീണ്ടു കിടക്കുന്ന ഒരു വാക്കിംഗ് ഏരിയ ഒക്കെ ഉണ്ട്. നമ്മൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഒരു വാക്കിങ്ങനെ ഇറങ്ങിയിരിക്കുകയാണല്ലോ. ഞാൻ നല്ല തണുപ്പുണ്ട്. ഇപ്പൊ സമയം 1 മണി, കറക്റ്റ് 1 മണി. നമ്മൾ തിരിച്ച് നടക്കുക കേട്ടോ. തിരിച്ച് അത്രയും ദൂരം നടക്കണം. നമ്മളിപ്പോ എത്ര കിലോമീറ്റർ നടന്നിട്ടുണ്ടോ കേട്ടാ? 5 കാരണം ഒരുപാടുണ്ട്. അത് ഞാൻ അവിടെ എത്തണം. നമ്മൾ തിരിച്ചു നടക്കുകയാണ്. അത് കഴിഞ്ഞ് നമ്മള് നേരെ വീട്ടിലേക്ക്. അപ്പൊ ഇതായിരുന്നു ഇന്നത്തെ വീഡിയോ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാം. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതുവരേക്കും ടേക്ക് കെയർ.